ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിൻ്റെ പ്രൊഡക്ട് ട്രെയിനർ. ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിൻ്റെ ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു പുതിയൊരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെ മുഴുവൻ മാനേജിംഗ് ടീം അംഗങ്ങളോടുമാണ് നന്ദി പറയേണ്ടത്. കാരണം ഈ ഒരു കോവിഡ് കാലം, ഈ ഒരു ലോക്ക്ഡൌൺ കാലത്തെ ഇത്രയധികം ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കാനായിട്ട് അവർ ശ്രമിച്ചതിന്, അതിനായിട്ട് ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ് ആരംഭിച്ചതിന്. എന്തിനാണ് പ്രൊഡക്ട് നോളജ്? പ്രൊഡക്ട് നോളജ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? തീർത്തും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും വിശദമായിട്ടുള്ള ഒരു അറിവ് നേടുക എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലും ആ ഒരു പ്രൊഡക്റ്റിലുള്ള നിങ്ങളുടെ വിശ്വാസവും വളരെയധികം വളർത്തിയെടുക്കുന്നതിൽ സഹായിക്കുന്നത് ഒന്നാണ്. നിങ്ങൾക്ക് എത്രയധികം വിശ്വാസമാണ് ഒരു പ്രൊഡക്റ്റിലുള്ളത്, നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻസ് ആണ് ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുന്നത്, ആ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് അയാൾക്ക് ഈ പ്രൊഡക്റ്റിലുള്ള വിശ്വാസവും അതുപോലെ ഇതിലേക്ക് വരാൻ അയാളെ സഹായിക്കുന്നതും ഒക്കെ. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയൊരു സംശയം നിലനിന്നുകൊണ്ടാണ് നിങ്ങൾ ഒരാൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് വളരെയധികം സംശയങ്ങളാണ് ആ ആളുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും മാറ്റാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ട് ട്രെയിനിങ്, ഇത്തരത്തിലുള്ള ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, സാധാരണ നമ്മൾ വലിയൊരു ഹാളിൽ 4 മണിക്കൂർ 4.5 മണിക്കൂറിന്റെ ഒരു ട്രെയിനിങ് സെക്ഷനാണ് വെക്കുന്നത്. അപ്പൊ ആ ഒരു സെക്ഷനിൽ നമുക്കറിയാം നമ്മൾ എത്രയധികം പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അത്രയധികം പ്രൊഡക്ട്സ് ഇത്രയധികം വിശദീകരിച്ചൊന്നും പറയാൻ നമുക്ക് സമയം കിട്ടാറില്ല. അപ്പം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചുരുക്കി ചുരുക്കിയിട്ടാണ് ഏറ്റവും കാതില് മാത്രമായിട്ടുള്ള സംഭവങ്ങൾ ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്ട് ട്രെയിനിങ്ങിലൂടെ ഓരോ പ്രൊഡക്റ്റിനും 40-45 മിനിറ്റ് എടുത്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അതുപോലെ ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെ നൽകാനായിട്ട് പാടില്ല തുടങ്ങി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിലൂടെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. അത് തന്നെയാണ് നമ്മളുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. നമ്മളുടെ ഹാർവെസ്റ്റ് നമ്മളുടെ എഡ്യൂക്കേഷൻ വിങ് ആണ്. നമ്മളുടെ എല്ലാ തരത്തിലുള്ള ബിസിനസ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ പ്രൊഡക്ട് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. നമ്മളുടെ എഡ്യൂക്കേഷൻ വിങ് ആണ്. അത് പറയുന്നത് ഇത് തന്നെയാണ്, ലേൺ ആൻഡ് ഏൺ. നിങ്ങൾ അറിവ് നേടൂ, അറിവ് നേടിക്കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ടോട്ടല് 6 തരത്തിലുള്ള ബ്രാൻഡ്സ് ആണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, സ്റ്റാർ ബ്രാൻഡ്സ് എന്നറിയപ്പെടുന്ന എലമെന്റ്സ് വെൽനസ്, അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ. എലമെന്റ്സ് വെൽനസ്സില് ആയുർവേദത്തിലുള്ള ഔഷധങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ്, ഒരുപാട് പ്രൊഡക്റ്റുകളാണ് എലമെന്റ്സ് വെൽനസ്സിലുള്ളത്. ആയുർവേദം പ്ലസ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള ഒരു ബ്രാൻഡാണ് എലമെന്റ്സ് വെൽനസ്. അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ, ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഓൺ ആൻഡ് ഓൺ. പിന്നെയുള്ള ഈ ഒരു 4 ബ്രാൻഡ്സ് നമുക്ക് നോക്കിയാൽ അറിയാം, ആഹാർ ആയിക്കോട്ടെ, ന്യൂ സ്റ്റാർ ആയിക്കോട്ടെ, മൈ ഹോം ആയിക്കോട്ടെ, ഇന്ത്യ ഗ്രോ ആയിക്കോട്ടെ, നമ്മളുടെ വീടുകളിൽ ഉള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും അധികം ഗുണനിലവാരമുള്ള, ഗുണത്തിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ബ്രാൻഡാണ് ബാക്കിയുള്ള 4 ബ്രാൻഡ്സ്. നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന കറി പൗഡേഴ്സ് ആയിക്കോട്ടെ, സോപ്സ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വീട് സംരക്ഷിക്കാൻ, വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിറ്റർജൻസ്, ഡിഷ് വാഷ് ആയിക്കോട്ടെ, അതുപോലെ അഗ്രികൾച്ചറിന് ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട്, നമ്മളുടെ കാർഷിക വിള വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നതും ഇത്രയും ഭയങ്കര ഒരു വാസ്റ്റ് ആയിട്ടുള്ള, നോക്കിയാൽ അറിയാം അല്ലെ, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ഏറ്റവും ഗുണമുള്ള പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള 6 ബ്രാൻഡ്സും
MI ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്നു. ഇതിനായിട്ട് നമ്മൾക്കറിയാം ഒരുപാട് തരത്തിലുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ഉള്ളത്. അലോപ്പതി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, യോഗ, സിദ്ധ, യുനാനി തുടങ്ങി ഒരുപാട് സിസ്റ്റംസ് ആണ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, MI ലൈഫ് സ്റ്റൈൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആയുർവേദത്തെയാണ്. എന്തിനാണ് ആയുർവേദത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്? ആയുർവേദത്തിന് അത്രയ്ക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? ഞാൻ 95 കഴിഞ്ഞ ട്രെയിനിങ് സെക്ഷനിൽ 95 പറ്റി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിരുന്നു, നമ്മളുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളുടെ കമ്പനി ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കൂട്ടം ഡ്രഗ്സിൽ നിന്നും അല്ലെങ്കിൽ ഒരു കൂട്ടം ഹെർബ്സിൽ നിന്നും അത്യുത്തമമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുകയും ആ ഒരു കോമ്പിനേഷനാണ് നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിലും, നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, എല്ലാ പ്രൊഡക്ട്സിലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ അത്യുത്തമമായിട്ടുള്ള ഒരു കമ്പനിക്ക് ഇത്രയധികം പ്രാധാന്യം, അതായത് ഓരോ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിക്കും ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനി, ഒരുപാട് സയൻസുകൾ ഉണ്ടെങ്കിലും ഒരുപാട് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഉണ്ടെങ്കിലും അതിലും അത്യുത്തമമായിട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രത്തെ തന്നെയല്ലേ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ MI ലൈഫ് സ്റ്റൈൽ ആയുർവേദത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആയുർവേദത്തിൽ പ്രാഥമികമായിട്ട് പറയുന്നതും അത് തന്നെയാണ്, സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആതുരസ്യ വികാര പ്രശമനം ച എന്നാണ് ആയുർവേദത്തില് പറഞ്ഞിരിക്കുന്നത്. അതായത് രോഗവാനായിരിക്കുന്ന ഒരുവന്റെ രോഗത്തെ മാറ്റുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യം ആയുർവേദം നൽകുന്നത് ആതുരന്റെ, അതല്ലെങ്കിൽ അതായത് സ്വസ്ഥന്റെ, ആതുരനല്ല സ്വസ്ഥന്റെ ആരോഗ്യം നിലനിർത്തുന്നതിലാണ്, ആരോഗ്യവാനായ ഒരുവന്റെ ആരോഗ്യം നിലനിർത്തുന്നതിലാണ് ആയുർവേദം ഏറ്റവും അധികം ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ MI ലൈഫ് സ്റ്റൈൽ ആയുർവേദത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. MI ലൈഫ് സ്റ്റൈലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ, അവരുടെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? വെൽനെസ് ആണ്. ഇതൊരു വെൽനെസ് കമ്പനിയാണ് അല്ലെ, വെൽനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളതാണ്, ആരോഗ്യവാനായ ഒരുവന്റെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിന് ആയിട്ടുള്ള ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് എലമെന്റ്സ് വെൽനെസ് ആയിക്കോട്ടെ. ഓരോ അവയവങ്ങളെയും കേന്ദ്രീകരിച്ച് ആ ഓരോ അവയവങ്ങളുടെയും ഹെൽത്ത്, ആരോഗ്യം, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനെസ്സിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തെ ഇതിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആയുർവേദം എന്ന് പറയുമ്പം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. പറയുകയാണെങ്കിൽ ബ്രഹ്മസ്മൃത്വ ആയുഷോ വേദം എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവ് സ്മരിച്ചിട്ടാണ് ആയുർവേദം ഉണ്ടായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്രഹ്മാവ് സ്മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തിനെയാണ് നമ്മൾ സ്മരിക്കുന്നത്, നമ്മൾ ഓർത്തെടുക്കുന്നത്? മുന്നേ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെയാണ് അല്ലെ നമ്മൾ ഓർത്തെടുക്കുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യം നമ്മൾ ഓർത്തെടുക്കും. ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ഓർത്തെടുക്കാൻ നമുക്ക് പറ്റുമോ? സാധിക്കില്ല അല്ലെ. അപ്പൊ ബ്രഹ്മ സ്മൃത്വ ആയുഷോ വേദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്രഹ്മാവ് എല്ലാ സൃഷ്ടി ചരാചരങ്ങളുടെയും സൃഷ്ടാവ്, പിതാവ് എന്നറിയപ്പെടുന്ന ബ്രഹ്മാവ് പോലും ഓർത്തെടുത്തതാണ് ആയുർവേദം. അപ്പം ഓർത്തെടുത്തു എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന് മുൻപേ തന്നെ ആയുർവേദ ശാസ്ത്രം നിലനിന്നിരുന്നതാണ്. അപ്പൊ അത്രയധികം പ്രാധാന്യമാണ്, ഒരു ദൈവികമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് നമ്മളുടെ ആയുർവേദം എന്ന് പറയുന്നത്. അപ്പം ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എലമെന്റ്സ് വെൽനെസ്സിലെ ഓരോ പ്രൊഡക്ട്സും വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ എല്ലാം നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഓരോ പ്രൊഡക്ട്സിനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ആ ഒരു കോമ്പിനേഷൻ പ്രകാരത്തിൽ ഏതേത് ഔഷധങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് വേണ്ടത് എന്ന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾക്ക് നൽകിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു കമ്പനിയുടെ അമരക്കാരൻ എന്ന് നമുക്ക് പറയാം. അദ്ദേഹമാണ് ഡോക്ടർ DBA നാരായണൻ സാർ, നമ്മളുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആണ്. 45 ത്തിലധികമാണ് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ളത്. ഗോൾഡ് മെഡലിസ്റ്റ് ആണ് അദ്ദേഹം. പല പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല പല കമ്പനീസിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഡാബർ, ഹിന്ദുസ്ഥാൻ ലിവർ തുടങ്ങിയ പല കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് അവാർഡുകൾ നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുള്ളതാണ്. നമ്മളുടെ ഒരുപാട് ഗവൺമെന്റ് കമ്മിറ്റികളിലെ ഒക്കെ മെമ്പർ ആയിരുന്ന അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ഈ ഒരു കമ്പനിക്ക് കിട്ടിയത് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എല്ലാവരുടെയും വലിയ മഹാഭാഗ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നിയതായ ഒരു നിമിഷമായിരുന്നു 2019 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് നമ്മളുടെ MI ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സ് വെൽനെസ് ബ്രാൻഡിനെ എക്കണോമിക് ടൈംസ് തിരഞ്ഞെടുത്തത്. നമ്മൾക്ക് ഭയങ്കര അല്ലെ, വളരെയധികം അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. പറഞ്ഞാൽ ഇത്രയധികം എന്താണ് ലോഞ്ച് ചെയ്തിട്ട് ഇത്രയധികം 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഇത് ഈ ഒരു ബെസ്റ്റ്
ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് നേടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് നോക്കാം, നമ്മളുടെ എലമെന്റ്സ് വെൽനെസ് ഒരുപാട് പ്രൊഡക്ട്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളുടെ ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് വെൽ ഹാർട്ട്, ലിവറിന്റെ സംരക്ഷണത്തിന് ലിവാഗെയിൻ, കിഡ്നീന്റെ സംരക്ഷണത്തിന് യൂറി ഫ്ലഷ്, ഡീടോക്സിഫൈന് വേണ്ടിയിട്ട് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ തന്നെ ഡെയിലി ഡീടോക്സ്. മീൻസ് ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് കംപ്ലയിൻസിന്, ചെറുത് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്, കൈകാലുകളിൽ ഉണ്ടാകുന്ന സന്ധി വേദന, അതുപോലെ തന്നെ പൊള്ളലിന് ഒക്കെ തേൽക്കാനായിട്ടുള്ളത്, അത്തരത്തിലുള്ള ഒരുപാട് ഒരു വാസ്റ്റ് റേഞ്ച് അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് Immuno-3 Plus ഉമായിട്ടാണ്. ഏറ്റവും അധികം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് Immuno-3 Plus. ഞങ്ങൾ ഒ പിയിൽ ഇരിക്കുമ്പം, അതായത് പേഷ്യൻസിനെ കാണാനായിട്ടിരിക്കുമ്പം, എല്ലാ പേഷ്യൻസും എല്ലാ രോഗികളും മൂന്ന് രോഗങ്ങൾ അവർക്ക് എന്തൊക്കെ തരത്തിൽ, ഇപ്പൊ കൈകാലുകളിലുള്ള വേദന ആയിക്കോട്ടെ, ഓർമ്മക്കുറവായിക്കോട്ടെ, ജ്വരം, പനി ആയിക്കോട്ടെ, ശ്വാസ തടസ്സമായിക്കോട്ടെ, ഇത്തരത്തിൽ പ്രശ്നമുള്ള ഏതൊരു രോഗിക്കും പൊതുവായിട്ടുണ്ടാവുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ദഹനം ഒക്കെ എപ്രകാരമാണ്, ശോധനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന്. അപ്പം ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല, കൃത്യമായിട്ടല്ല നടക്കുന്നത് എന്ന്. രണ്ടാമത്തേതാണ്, ഉറക്കം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ പറയും, ഇല്ല, എന്താണ്, ഭയങ്കര ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ആണ് എന്നുള്ളത് പറയും. മൂന്നാമത്തേതാണ് സ്ട്രെസ്, ഭയങ്കര പലതരത്തിലുള്ള സ്ട്രെസ് ആണ്, ഭയങ്കര ടെൻഷൻ ആണ് എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളാണ് പല വിധത്തിലുള്ള പല പ്രസന്റിങ് കംപ്ലയിൻസ്, പല തരത്തിലുള്ളതാണ് അവരുടെ കംപ്ലയിൻസ് എങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ പൊതുവായിട്ട് എല്ലാ രോഗികളും കണ്ടുവരുന്നതാണ്. അതിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഏതൊരു രോഗിയും വരുമ്പം എല്ലാവർക്കും ശോധനം എപ്രകാരമാണ്, നിങ്ങളുടെ വിശപ്പ് എപ്രകാരമാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് വളരെയധികം താറുമാറായി കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത്. ഒന്നുകിൽ അവർക്ക് എന്ന് പറഞ്ഞാല് വളരെയധികം ഒരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോഴായിരിക്കും ശോധനം നടക്കുന്നത്, അതും മലം മുറുകി മുറുകിയായിരിക്കും പോകുന്നത്. സ്ട്രെയിൻ ചെയ്തിട്ടാണ് മലം രണ്ടു മൂന്ന് ദിവസത്തിലൊക്കെ പോകുന്നത്. ഒരാഴ്ചയായിട്ട് മലം പോകാതെയുള്ള പേഷ്യൻസിനെയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആൾക്കാരുടെ പ്രശ്നമാണ് എന്ത് കഴിച്ചാലും അപ്പൊ തന്നെ ബാത്റൂമിൽ പോകണം, അപ്പൊ തന്നെ വയറ് ലൂസായിട്ട് മലം പോകുന്നത് എന്ത് കഴിച്ചാലും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്താണ്, വളരെയധികം ടെൻഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഹോട്ടലിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ബാത്റൂമിലേക്ക് പോകണം, ലൂസ് ആയിട്ടാണ് മോഷൻ പോകുന്നത്. അതുപോലെ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഗ്യാസ് ഉണ്ടാവുക, അടിവയറ്റിൽ ഒരു വേദന അനുഭവപ്പെടുക, ഒരു ഒരു എന്താണ്, ഒരു ലേസിനെസ്, ഒരു ഉന്മേഷക്കുറവ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഉന്മേഷക്കുറവ് പോലെ ഉണ്ടാവുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ദഹനം, നമ്മളുടെ ജഠരാഗ്നി, നമ്മളുടെ പാചകാഗ്നി കൃത്യമായിട്ട് നടക്കാത്ത പക്ഷമാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. ഒരുപാട് രോഗികളാണ് നിത്യേന ഒപിയിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നത്. ആയുർവേദത്തില് ഈ പറയുന്ന ജഠരാഗ്നിക്ക്, നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയറിന് ഒരുപാട് പ്രാധാന്യമാണ് ആയുർവേദം നൽകിയിട്ടുള്ളത്. എല്ലാ രോഗങ്ങളുടെയും ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഫയർ കൃത്യമല്ല എങ്കിലാണ്, ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിലാണ് എല്ലാ തരത്തിലുള്ള രോഗങ്ങളും വരുന്നത് എന്നാണ് ആയുർവേദം ആവർത്തിച്ചു പറയുന്നത്. അഗ്നിയെ തന്നെ ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിൽ അഗ്നിയെ നാലായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. ഒന്നാണ് സമാഗ്നി, വിഷമാഗ്നി, തീക്ഷ്ണാഗ്നി, മന്ദാഗ്നി എന്ന് പറഞ്ഞിട്ട്. സമാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അഗ്നി. ആയുർവേദത്തിലാണെങ്കിൽ ആയുർവേദത്തിൽ എപ്രകാരമാണ് അഗ്നിയെ പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ആയുർവേദത്തില് പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് അഗ്നിയാണ്. ഒരുവന്റെ അഗ്നി കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിലാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ, പ്രമേഹം തുടങ്ങി എല്ലാം, ഇവൻ തലവേദന പോലും വരുന്നത് അഗ്നി കൃത്യമായിട്ട് നടന്നിട്ടില്ല എങ്കിലാണ്. അതായത് ഒരു മൂല കാരണം എന്ന് പറയുന്നത്, സർവ്വ രോഗങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് അഗ്നിയാണ്, പാചകം കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിലാണ്. ആയുർവേദത്തില് നാല് തരത്തിലുള്ള അഗ്നിയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സമാഗ്നി, തീക്ഷ്ണാഗ്നി, വിഷമാഗ്നി, മന്ദാഗ്നി എന്ന് പറഞ്ഞിട്ട് നാല് തരത്തിലുള്ള അഗ്നിയെ പറ്റിയിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് സമാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമാഗ്നി പേര് പോലെ തന്നെ സമം അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് പാചകം നടന്ന് അതിന്റെ മലമായിട്ട് വേർതിരിഞ്ഞ്, അന്നമായിട്ട് വേർതിരിഞ്ഞ്, മലമായി വേർതിരിഞ്ഞ് അന്നം ബാക്കിയുള്ള ശരീരങ്ങളുടെ പോഷണത്തിന് വേണ്ടിയിട്ടും മലം ശരീരത്തിന്റെ പുറത്തേക്ക് തള്ളാനായിട്ട് അതാത് ശോധന നിവാരണ മാർഗങ്ങളിലേക്ക്
എത്തിക്കുകയും ആ മാർഗങ്ങൾ വഴി, അതായത് അവയവങ്ങൾ വഴി ആ ശോധനത്തെ, ആ ശോധനം കൃത്യമാക്കി നടത്തി ആ മലത്തെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നതിനായിട്ട് സഹായിക്കുന്നതാണ് സമാഗ്നി എന്ന് പറയുന്നത്. അടുത്തതാണ് വിഷമാഗ്നി. വിഷമാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നി കൃത്യമല്ലാത്തത്, ഒരു ഇറഗുലർ ആണ്, ബാലൻസ്ഡ് അല്ല, ഇറഗുലർ ആയിട്ടുള്ളതാണ്, വിഷമ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നോക്കിയാൽ അറിയാം, ചില ആൾക്കാർക്ക് ചില സമയത്ത് നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല കൃത്യമായിട്ട് ദഹനം നടക്കുന്നുണ്ട്. ഇപ്പൊ 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ദഹനം നടന്ന് പിന്നീട് ഒരു 1 മണി 1.5 ആകുമ്പോഴത്തേക്കും വിശപ്പ് വരുന്നുണ്ട്. ചിലപ്പോഴാണെങ്കിലോ നമ്മളിപ്പോ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ വേഗത്തിൽ ചിലപ്പം ഡൈജസ്റ്റ് ആവും, ചിലപ്പോഴാണെങ്കിൽ വളരെ മെല്ലെ ഡൈജസ്റ്റ് ആവും. അതുപോലെ ഗ്യാസ്, നെഞ്ചരിച്ചില്, പുളിച്ചു തികട്ടില് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പം നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിക്കുന്നു, ഇപ്പം കാലത്ത് ഇഡലിയോ ചപ്പാത്തിയോ ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ദഹിക്കാൻ വളരെയധികം സമയമെടുക്കുന്നത്. അതായത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് വിഷമാവസ്ഥ. സമവുമല്ല, തീക്ഷ്ണവുമല്ല, അധികമായിട്ടുള്ള ഒരു ഇറഗുലർ, റെഗുലാരിറ്റി ഇല്ല, ഇറഗുലർ എന്ന് പറയാം. അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഉറക്കക്കുറവ് ഉണ്ടാവുക, ഒരുപാട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുക, തലവേദന ഉണ്ടാകുന്നത്, മുട്ടുവേദന, സന്ധിവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വാദ വൈകൃതമാണ്, വാദ ദോഷ കോപമാണ് അവിടെ നടക്കുന്നത്, ഈ പറഞ്ഞ വിഷമാഗ്നിയിൽ ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത്തതാണ് മന്ദാഗ്നി എന്ന് പറയുന്നത്. മന്ദാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മന്ദിച്ചിട്ട് സ്ലോ ആയിട്ടുള്ളത്, നമ്മളിപ്പം കാലത്ത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇഡലി കഴിച്ചാലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ചാൽ പോലും വളരെയധികം സമയമെടുത്ത് ഉച്ചയ്ക്കായിട്ടും വിശപ്പ് വരാതെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും വിശപ്പ് വരുന്നത്, അതായത് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും വളരെ മെല്ലെ ഡൈജസ്റ്റ് ചെയ്യുന്നത്, അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. എപ്പോഴും ഉറക്കം, എപ്പോഴും ഉറക്കം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാവുക, എപ്പോഴും ഉറങ്ങണം എന്നുള്ളൊരു തോന്നല്, ക്ഷീണം ഉണ്ടാവുക, ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കുക, ഉന്മേഷക്കുറവ്, ഊർജക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളാണ് മന്ദാഗ്നിയുമായിട്ട് ഉണ്ടാവുന്നത്. ഇനി തീക്ഷ്ണാഗ്നി. തീക്ഷ്ണാഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമായിട്ടുള്ള അഗ്നിയാണ്, എന്ത് കിട്ടിയാലും പെട്ടെന്ന് ദഹിച്ച്. നമ്മളിപ്പോ രാവിലെ വലിയ ചിക്കനും മട്ടണും ഒക്കെ കൂടിയുള്ള ഒരു ഭക്ഷണം കഴിച്ചാലും രാവിലെ 1-9 മണിക്ക് കഴിച്ചാലും 11 മണി ആകുമ്പോഴത്തേക്കും വീണ്ടും വിശപ്പ്, പിന്നെയും ഭക്ഷണം കഴിച്ചു 12 മണിക്ക് വീണ്ടും വിശപ്പ്, അത്തരത്തിൽ അതായത് തീക്ഷ്ണമായിട്ടിരിക്കുകയാണ് അഗ്നി. നമ്മൾ എത്ര ഹെവി ആയിട്ടുള്ള, എത്ര ഗുരുവായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ വളരെ വേഗത്തിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആയിട്ട് പിന്നെയും പിന്നെയുമാണ് എന്താണ് വേണം വേണം, വിശപ്പിന്റെ ആ ഒരു സെന്റർ പിന്നെയും പിന്നെയുമാണ് സ്റ്റിമുലേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഭക്ഷണം അല്ലെങ്കിൽ ഇന്ധനം കിട്ടാത്ത പക്ഷം അത് ശരീരത്തിലെ തന്നെ അവയവങ്ങൾക്ക് കേടുപാടാണ് ഉണ്ടാവുന്നത്. ശരീരത്തിൽ ഒരുപാട് ധാതുക്കൾ ഉണ്ട്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം സപ്തധാതുക്കളാണ് ആയുർവേദത്തിലുള്ളത്. രസരക്ത മാംസം ഏതു അസ്ഥി മജ്ജ ശുക്രം തുടങ്ങി 7 ധാതുക്കള്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഈ ധാതുക്കളെ ശരീരം പചിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നത്, നീർക്കെട്ടുകൾ അനുഭവപ്പെടുന്നത്, സ്കിന്നിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ലിവറിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഛർദ്ദിക്കണം എന്ന് തോന്നുന്നത്, ഛർദ്ദി ഉണ്ടാകുന്നത്, അതുപോലെ ദേഷ്യം തുടങ്ങിയ, ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ ഈ തീക്ഷ്ണമായിട്ട് അഗ്നി നിൽക്കുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ആയുർവേദം ഇത്രയധികം പ്രാധാന്യം, വളരെ സൂക്ഷ്മമായിട്ടാണ് 4 തരത്തിൽ അഗ്നി ഉണ്ട് എന്ന് പറഞ്ഞതും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം നമ്മൾക്ക് 4 തരത്തിൽ അല്ലെ, എത്ര സൂക്ഷ്മമായിട്ടാണ് ആയുർവേദം വിവരിച്ചിരിക്കുന്നത്. മന്ദാഗ്നി, തീക്ഷ്ണാഗ്നി, എന്താണ് വിഷമാഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സൂക്ഷ്മമായിട്ടാണ് ആ ഒരു അഗ്നിയിൽ വരുന്ന ഡിസോർഡർ കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അഗ്നി, ഒരുവന്റെ അഗ്നി കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് എന്ന്. ഇനി അതേപോലെ തന്നെ ആയുർവേദത്തിലുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് ആമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ആമം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ പലതരത്തിലുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ, അധികമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കുക, ആ മാത്രയിൽ കഴിക്കുക, അനശനം തുടങ്ങിയിട്ടുള്ളതാണ് ഭക്ഷണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന പലതരത്തിലുള്ള എന്താണ് നിദാനം അല്ലെങ്കിൽ ഹേതു കാരണങ്ങൾ, പാചകാഗ്നി തെറ്റാനായിട്ടുള്ള കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരം എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദത്തില്
ചരകാചാര്യൻ 18 തരത്തിലുള്ള വിരുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വിരുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 18 തരത്തിലാണ് വിരുദ്ധങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്നെ പറയുന്നതാണ് ഹൃദ്വിരുദ്ധം, ഉപചാര വിരുദ്ധം, മാത്രാ വിരുദ്ധം, താല വിരുദ്ധം, കോഷ്ഠവിരുദ്ധം, ക്രമവിരുദ്ധം, ഉപചാര വിരുദ്ധം, സംസ്കാര വിരുദ്ധം, സാത്മ്യ വിരുദ്ധം, സത്വ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ 18 തരത്തിലുള്ള വിരുദ്ധങ്ങളാണ് ഉള്ളത്. അതിൽ എന്നെ ഏറ്റവും ഉദാഹരണത്തിന് നമുക്ക് ഹൃദ്വിരുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കാം. ഹൃദ്വിരുദ്ധം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി ഇപ്പം എന്താണ് എനിക്കിപ്പം എന്താണ് അധികമായിട്ടുള്ള എരിവും പുളിയും ഒക്കെ ഉള്ള ഭക്ഷണം ഒന്നും കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. പക്ഷെ എനിക്കത് ഒരു വീട്ടിൽ പോകുമ്പോൾ അതാണ് തരുന്നത് എങ്കിൽ അത് കഴിക്കുകയും നിവർത്തിയുള്ളൂ. അപ്പൊ എന്റെ മനസ്സിന് ഇഷ്ടമില്ലാത്ത ഭക്ഷണം അത് കഴിക്കുന്നത് വഴി പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് വീര്യ വിരുദ്ധം എന്നൊക്കെ പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീര്യം. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് പാല്, പാലും പുളിവർഗ്ഗങ്ങളും ചേർത്തിട്ട് കഴിക്കരുത് എന്ന് പറയും. പാല് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്വീറ്റ്, മധുരം, മധുര ഗുണം പ്രധാനമായിട്ടുള്ളതാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പാലും അതുപോലെ പുളിവർഗ്ഗങ്ങൾ നമ്മൾ പലതരത്തിലുള്ള ഷെയ്ക്കൊക്കെ കുടിക്കും അല്ലെ. ഇപ്പൊ മാംഗോ ജ്യൂസ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു ഭക്ഷണമാണ് അത്, ഒരു ജ്യൂസാണ് അത്. പാലും പുളിവർഗ്ഗങ്ങളും തമ്മിൽ കഴിക്കുന്നത്, അതുപോലെ പാലും മത്സ്യവും തൈരും കോഴിയിറച്ചിയും ഇത്തരത്തിലുള്ളെല്ലാം വിരുദ്ധങ്ങളായിട്ടുള്ള ചര്യകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വിരുദ്ധങ്ങളായിട്ടുള്ളത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളുടെ ശരീരത്തിൽ. ദഹിക്കാതെ ഒരുപാട് ഭക്ഷണങ്ങൾ ആമമായിട്ട്, ആമം എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ട്, വിഷത്തിന് തുല്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇന്നിപ്പം ഞാനൊരു ഒരു എന്താണ് ഒരു മാംഗോ ജ്യൂസ് കുടിച്ചു, ഒരു മാംഗോ ഷേക്ക് കഴിച്ചു എന്ന് കരുതി നാളെയല്ല എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, അത് നമ്മുടെ തന്നെ ശരീരത്തിൽ കിടന്ന് പിന്നെയും ഞാൻ ആ ചര്യ തന്നെ ചെയ്യുകയാണെങ്കിൽ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും ചെയ്യുകയാണെങ്കിൽ, ദിവസവും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് എന്നും ഈ ചര്യ എന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആമം അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസ് ശരീരത്തിൽ കുന്നുകൂടി പിന്നെയും പിന്നെയും അതിന്റെ അളവിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ എന്താണ് കാലക്രമേണ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരുമ്പോ, അതായത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പൊ എന്താണ് പ്രകൃതിയിൽ പെട്ടെന്നൊരു ഇപ്പൊ കാലാവസ്ഥ മാറി, മഴക്കാലം വന്നു, പെട്ടെന്ന് വേനൽക്കാലമായി, അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാന സമയത്തൊക്കെ എന്താണ് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി പൊതുവെ മന്ദിച്ചിരിക്കുന്ന സമയത്ത് വളരെ മൂർച്ചയേറിയ ഒരു രോഗമായിട്ട്, ഇപ്പൊ സ്കിൻ കണ്ടീഷൻസ്, സോറിയാസിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന വിരുദ്ധങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ്. ഇനി ഈ ആമത്വം ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നാമതാണ് നമ്മളുടെ നാക്ക്, നാക്ക് നീട്ടാനായിട്ട് പറയും. അപ്പൊ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ കോട്ടിംഗ് ആയിട്ടുള്ള ഒരു നാക്കാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള, ശ്വസിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഒരു ചീത്ത ഗന്ധമുള്ള ഒരു സ്മെല്ലാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ എപ്പോഴും ഒരു ഗുരുത്വം അനുഭവപ്പെടും, ഒരു ഊർജ്ജക്കുറവ്, ഒരു ഉന്മേഷക്കുറവ്. അതുപോലെ തന്നെ ശരീരം ഒട്ടാസകലം വൃശ്ചികാവിധമായിട്ടുള്ള ഒരു വേദന, അതായത് തേള് കടിച്ചിട്ടുള്ള പോലെ, സ്കോർപ്പിയൻ അല്ലെ, തേള് കടിച്ചിട്ടുള്ള പോലത്തെ ഉള്ള ഒരു വേദനയാണ് ശരീരം ഒട്ടാസകലം ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ആമത്വം മൂലം ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും പ്രശ്നങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വിരുദ്ധങ്ങൾ കൊണ്ടാണ് ഈ പറയുന്നതൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതിമാത്ര ഭക്ഷണം, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത്, മാത്രയിലും അധികമായിട്ട് കഴിക്കുന്നത്, അതുപോലെ അനശനം, ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, അല്പാശനം, അല്പം മാത്രം ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞു തന്ന ആരോഗ്യത്തിൽ ഒരുപാട് പ്രാധാന്യമാണ് ഈ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു വരികയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും കാര്യങ്ങളാണ് ഭക്ഷണം കഴിക്കേണ്ടതിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ഒരു ഫലപ്രദമായിട്ട് ആയുർവേദത്തിൽ വളരെ കാലം മുന്നേ തന്നെ ഫലപ്രദമായിട്ട് ഒരു കൂട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. 3 ഫലങ്ങളുടെ ഒരു സംമിശ്രിതമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു കോമ്പിനേഷനാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമുക്ക് പലതും എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മൾ പറയും. ഇപ്പൊ എന്താണ് ഇപ്പം വേരുകളിൽ ദശമൂലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേരുകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു 10 ഔഷധങ്ങളുടെ കൂട്ടാണ് ദശമൂലം എന്ന് പറയുന്നത്. ഇനി ഫ്ലവേഴ്സ്, അതായത് പൂക്കളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഇലകളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, ഇപ്പൊ താലീസ പത്രം എന്നൊക്കെ പറയുന്നത് അതിന്റെ ഇലയാണ് ശ്രേഷ്ഠം. ആ താലീസം എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന്റെ ഇല എടുക്കാതെ പോയിട്ട് അതിന്റെ വേരോ കായോ ഒക്കെ എടുത്തത് കൊണ്ട് അത്രയധികം ഗുണം ഉണ്ടാകുന്നില്ല. ആ
അതുപോലെ ഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞ് ആചാര്യൻ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ത്രിഫലങ്ങൾ. ഏതൊക്കെയാണ് ത്രിഫലങ്ങൾ? നെല്ലിക്ക, കടുക്ക, താനിക്ക മുതലായവയുടെ ഫലങ്ങളിലാണ് ഏറ്റവും അധികം ഔഷധ ഗുണം ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ത്രിഫലയാണ്, മൂന്ന് ഫലങ്ങളെയാണ് നമ്മൾ ഈ ഒരു Immuno-3 Plus നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ത്രീ എന്ന് പറയുമ്പോ ത്രിഫലങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അവയുടെ ഗുണം ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നെല്ലിക്ക, നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ പറഞ്ഞിരുന്നു, 95 പറഞ്ഞപ്പം നെല്ലിക്കയുടെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു? നോർത്തെടുക്കൂ, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്, ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ്, രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതാണ്, വയസ്ഥാപനം, ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതാണ് നെല്ലിക്കയിൽ എന്ന് പറഞ്ഞിരുന്നു. അടുത്തതായിട്ടുള്ളതാണ് കടുക്ക, അതുപോലെ തന്നെ താനിക്ക. കടുക്ക എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നതാണ് കിങ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്, അതായത് രോഗ നിവാരണത്തിനായിട്ടുള്ള ഔഷധങ്ങളുടെ രാജാവ് എന്നാണ് കടുക്കയെ പറ്റിയിട്ട് പറയുന്നത്. നമ്മളുടെ ദഹന സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നാര്, ഒരുപാട് നാരടങ്ങിയിട്ടുള്ളതാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ്, പ്രമേഹത്തെ കൃത്യമായിട്ടുള്ള നിലയിൽ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്നതായിട്ടുമുള്ള ഒന്നാണ് കടുക്ക എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് താനിക്ക. താനിക്കയ്ക്ക് സംസ്കൃതത്തിൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വിഭീതകി എന്നാണ്. വിഭീതകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി അല്ലെ. എന്തിനോടാണ് നമ്മൾക്ക് പൊതുവെ പേടി ഉണ്ടാവുന്നത്? രോഗം വരുമോ? ഈ സമയത്ത്, ഈ ഒരു കൊറോണ കാലത്ത് എന്തിനെയാണ് എല്ലാവർക്കും പേടി? കൊറോണ വൈറസിനെയാണ് അല്ലെ പേടി. അത് വരുവോ, ആൾക്കാർ പുറത്തു പോകുമ്പോഴത്തേക്കും അതിനാണ് നമ്മൾ മാസ്ക് ഇടുന്നത്, നമ്മൾ സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുന്നത്, ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് ഒക്കെ. അപ്പൊ കൊറോണ വൈറസിനെയാണ് പേടി. അപ്പൊ വിഭീതകി എന്ന് പറയുന്ന ആ ഒരു താനിക്കയിൽ ഭീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ, പേടിക്ക് എതിരെ പ്രവർത്തിക്കുന്നത്, അതായത് രോഗത്തെ, രോഗം മൂലമുണ്ടാകുന്ന ആ ഒരു പേടിയെ ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗത്തെ തന്നെ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് താനിക്കയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താനിക്കയും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ദഹനം കൃത്യമാക്കി നടത്തിക്കൊണ്ട് പോകുന്നതിലും നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഈ പറഞ്ഞ മൂന്നിടത്തിന്റെയും കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെയധികം സംരക്ഷണം നൽകുന്ന ഒന്നാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒപിയിലൊക്കെ ഒരുപാട് പേഷ്യൻസിൽ, ഇപ്പം കണ്ണ് സംബന്ധമായിട്ടുള്ള എന്താണ് കാഴ്ചശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ആൾക്കാരിലൊക്കെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് രോഗികളിൽ ഇത് കൊടുത്ത് പരീക്ഷിച്ചതാണ്, വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളതാണ് ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നമ്മൾക്ക്, ഇത് നമ്മളുടെ ശരീരത്തിൽ ചെന്നാൽ എന്തിനെയൊക്കെയാണ്, എപ്രകാരമാണ്, ഏതൊക്കെ അവയവങ്ങൾക്കാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണഗണങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോമക്ക്, നമ്മളുടെ ആമാശയത്തിന്റെ പ്രവർത്തനത്തെ കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു, ശോധനം കൃത്യമാക്കി നടത്തി കൊണ്ടുപോകാനായി സഹായിക്കുന്നു, നമ്മളുടെ മുഴുവൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട്, വായ മുതൽ നമ്മളുടെ മലദ്വാരം വരെയുള്ള അത്രയും ഭാഗത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്, നമ്മളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതും കൂടി ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ത്രിഫല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അർഷസ്, ആൾക്കാരിൽ പല അല്ലെ കാണുന്ന ഒരു പ്രശ്നമാണ് അർഷസ്, മൂലക്കുരു, പൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരോട് ആദ്യം ചോദിച്ചാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ശോധനം കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന്. ചോദിച്ചാൽ തന്നെ അവർ പറയും ഇല്ല ഡോക്ടറെ, രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് പോകുന്നതും, അതും ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്, മുക്കി മുക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പം അത്രയും ടൈറ്റായിട്ട് ഇരിക്കുന്ന ഏനൽ മസിൽസ് ഒക്കെ ലൂസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പൈൽസ്, അർഷസ്, മൂലക്കുരു ഉണ്ടാകുന്നത്. അപ്പൊ അർഷസ് വരാതെ സംരക്ഷിക്കുന്നതിലും കൂടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മളുടെ Immuno-3 Plus. ഇനി ഇത് ആർക്കൊക്കെ നൽകാം? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ദഹന സംബന്ധമായിട്ടുള്ള ഇറഗുലർ, ചിലപ്പം ഭക്ഷണം കഴിച്ച പാടെ പോകണം, അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് കൃത്യമായിട്ട് ശോധനം നടക്കുന്നില്ലാത്ത ആൾക്കാർക്ക്, എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പൊ തന്നെ എന്താണ് രോഗം വരുന്ന ആൾക്കാർക്ക് കൊടുക്കാം. ഇനി ഫാമിലിയിൽ നമ്മളുടെ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ സ്പെക്സ്, ഗ്ലാസ് വെക്കുന്ന, കണ്ണാടി വെക്കുന്നവരുണ്ട് എങ്കിൽ അതും ജനറ്റിക് ആയിട്ട്, ഹെറിഡിറ്ററി ആയിട്ട് കുട്ടികളിലും വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അപ്രകാരമുള്ളപ്പോൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിന്റെ സംരക്ഷണത്തില് പങ്കുവഹിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കണ്ണിന്റെ ആ ഒരു സംരക്ഷണം, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിലും കൂടി സഹായിക്കുന്നതാണ്. ഇതൊക്കെയാണ് ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഇനി
ഇത് ആർക്കൊക്കെയാണ് കൊടുക്കരുതാത്തത് അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാൻ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ ആണ് മലം മുറുകി മുറുകി പോകുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും മലം ഇങ്ങനെ എന്താണ് ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ചകളോളം പോകാത്ത പേഷ്യൻസിനെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ മലം ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുകയാണ് നമ്മളുടെ ആ ഒരു ശോധന മാർഗത്തിൽ. കല്ല് പോലെ ഇരിക്കുമ്പോഴാണ് എന്ത് അനുഭവപ്പെടുന്നത്? അസഹ്യമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടുന്നത്, വയറിൽ എപ്പോഴും ഒരു ഫുൾനെസ്, ഇപ്പം പോണം, ഇപ്പൊ ശോധനത്തിന് പോണം, ഇപ്പം ടോയ്ലറ്റിൽ പോണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത്, അതോടൊപ്പം തന്നെ രക്തത്തോടുകൂടി മലം പോകുന്നത്. ഇത് അവിടെ ഇവിടെ തട്ടി കല്ല് പോലെ അത്രയ്ക്കും ഹാർഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ മലങ്ങൾക്ക് കാലങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിൽ, അതായത് സിവിയർ കോൺസ്റ്റിപ്പേഷന്, മലത്തിന്റെ കൂടെ രക്തം കാണുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും നമ്മളുടെ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യരുത്. ആൾക്കാരോട് പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സിനെ കാണിക്കാൻ പറയണം. അവർക്ക് ഒരു കുറച്ച് കുറെ കൂടി എന്താണ് എനിമ പോലുള്ളതൊക്കെ കൊടുക്കുമ്പോൾ മാത്രമേ അവരുടെ ആ കട്ടിയായി കിടക്കുന്ന മലം ഇളകി വരത്തുള്ളൂ. ഇനി അതുപോലെ കാറ്ററാക്ട് ഒക്കെ വന്ന് സ്ക്വിൻഡ് അല്ലെ കോങ്കണ്ണ് കണ്ണ് അത്തരത്തിലുള്ളതൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിക്കും, കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ആവും, നിങ്ങൾ നമ്മളുടെ Immuno-3 Plus മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരിക്കലും ആൾക്കാർക്ക് കൊടുക്കരുത്. അതേപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയിലൊക്കെ കാഴ്ചശക്തി വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരെ പോയി തേടി പിടിച്ച് അവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അവർക്കൊന്നും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല നമ്മുടെ Immuno-3 Plus. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ Immuno-3 Plus പറ്റി പറയാനുള്ളത്. നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും വരാതെ സംരക്ഷിക്കുന്നതായിട്ടാണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ Immuno-3 Plus എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്സ്യൂൾസ് വന്നിട്ടുള്ളത്. ഇനി 60 ക്യാപ്സ്യൂൾസ് ആണ് നമ്മുടെ Immuno-3 Plus ഉള്ളത്. അപ്പം ഈ ക്യാപ്സ്യൂൾസിന്റെ പ്രത്യേകത എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ ക്യാപ്സ്യൂൾസ് 100% ഗോൾഡൻ വെജിറ്റബിൾ ക്യാപ്സ്യൂൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വെജിറ്റബിൾ ക്യാപ്സ്യൂൾസ് ഉപയോഗിച്ചിട്ടുള്ളത്? അതിന് 6 times കോസ്റ്റ്ലിയർ കൂടിയാണ്, 6 times വില അധികമാണ് നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിനെ ക്യാപ്സ്യൂൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഇത്രയധികം വില കൊടുത്ത് ഇത്രയും വെജിറ്റബിൾ ക്യാപ്സ്യൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആദ്യമേ പറഞ്ഞു അല്ലെ, നമ്മളുടെ കമ്പനി നമ്മളുടെ എന്താണ് വെൽനെസ്സിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ചെയ്യാത്തതായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിൽ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് 13-15% അതേസമയം നമ്മുടെ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിലാണെങ്കിൽ കേവലം 5% മാത്രമാണ് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ്, ആ ഒരു നനവ് എന്ന് പറയുന്നത്. അപ്പം നനവ് കുറവായിരിക്കുമ്പോൾ എന്താണ് നടക്കുക? നനവ് കുറഞ്ഞതാണ് നല്ലത് അല്ലെ? കാരണം എന്താണ്, ബാക്ടീരിയാസും വൈറസും ജേംസും ഒന്നും ആ നനവ് കുറഞ്ഞ സ്ഥലങ്ങളിൽ വളരാനായിട്ട് സാധ്യത ഇല്ല, വളരെയധികം ചുരുക്കം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്ടീരിയാസിനൊക്കെ എതിരെ പ്രവർത്തിക്കാനും കൂടിയിട്ട് ഒരു കഴിവും കൂടിയിട്ടുള്ളത്, അതായത് ബാക്ടീരിയാസ് ഒന്നും എളുപ്പത്തിൽ വന്ന് അറ്റാക്കിംഗ് പവർ ഇല്ലാത്തതാണ്. നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിന്റെ കാര്യത്തിൽ അത് ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചൂട് അല്ലെ ഹീറ്റിലൊന്നും എന്താണ് കേടുപാട് പറ്റാൻ വളരെ ചെറിയ ചാൻസസ് മാത്രമാണ് വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിൽ ഉള്ളത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് നമ്മൾ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പ്രൊഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഗോൾഡൻ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എല്ലാ ഫോർമുലേഷൻസും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണം എന്ന് പറയുന്നത് ആയുർവേദിക് ഫാർമകോപ്പി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ ആ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മളുടെ ബോട്ടിലില് ആ ഒരു പാക്കിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് പാർട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഏത് പാർട്ടാണ്, റൂട്ടാണോ ഫ്രൂട്ടാണോ അതിന്റെ ലീഫാണോ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും കൂടിയിട്ടുള്ള ഒരു വിവരം കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. അത് പൊതുവെ മിക്കവാറും ചുരുക്കം ചില കമ്പനീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ നമ്മൾ അതിലും വളരെയധികം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രൊഡക്ട്സിനൊക്കെയും എലമെന്റ്സ് വെൽനെസിന്റെ പ്രൊഡക്ട്സിന് എന്തുണ്ട്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ എന്താണ് ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഈ പറയുന്ന വിഭാഗങ്ങളിലുള്ള പ്രോഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നൽകുന്നതാണ് എന്ത്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, ആയുഷ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആയുഷ് സർട്ടിഫിക്കേഷനിൽ തന്നെ 2 തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേതാണ്
ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, രണ്ടാമത്തേതാണ് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ. അപ്പൊ എന്താണ് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ഇന്ത്യയിലുള്ള എന്താണ് ഇന്ത്യയിൽ പ്രൊഡക്ട്സിന്റെ വിപണനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനോ അന്താരാഷ്ട്രം അല്ലെ ലോകോത്തര മാർക്കറ്റിലേക്ക് എത്തിച്ച് എന്താണ് നിലവാരത്തിന് അത്രയധികം നിലവാരമാണ് വേണ്ടത്. നമ്മൾക്കറിയാം അന്താരാഷ്ട്രമായിട്ട് അല്ലെ ഒരു ഒരു പ്രൊഡക്റ്റ് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണനിലവാരം അത്രയധികം മെച്ചപ്പെട്ടത് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾക്ക് കയറ്റി അയക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമ്മളുടെ പ്രൊഡക്ട്സിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം നമുക്ക് എന്താണ് എ സർട്ടിഫിക്കേഷൻ വിച്ച് ക്യാൻ ബി ട്രസ്റ്റഡ് അല്ലെ, ക്വാളിറ്റി വിച്ച് ക്യാൻ ബി ട്രസ്റ്റഡ്. നമ്മൾക്ക് എല്ലാവർക്കും വിശ്വാസം അല്ലെ വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ സ്വയമായിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നതും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഒന്നുമില്ലാതെ നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനെസ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെയാണ് 2013 തന്നെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണിത്. പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ആയുർവേദ ഡ്രഗ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ആയുഷ് സർട്ടിഫിക്കേഷൻ ആയുഷ് മാർക്കുള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് എന്ന്. നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിനും ആയുഷ് സർട്ടിഫിക്കേഷന് ഉള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് ആൾക്കാരെടുത്ത് പരിചയപ്പെടുത്താനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുൻപിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗക്കാർ, അതാണ് ആ പച്ച കളറിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പം ഈ ആൾക്കാര് എന്താണ് ആരോഗ്യവാന്മാരായി ഇരിക്കുന്ന ആൾക്കാരാണ്, ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്, രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ്. ബി കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള രോഗമൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളവരാണ്. ഇമ്മ്യൂണോ 3+ കാര്യം എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം, ഇപ്പൊ കഴിച്ചപാടെ വയറിളകുന്നുണ്ട്, ഒരു ഒരു ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് മലം ശോധനം നടക്കുന്നത്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവര്. സി കാറ്റഗറിയിലുള്ളവരാണ് രണ്ടാഴ്ചകളോളം മലം പോകാതെ വയറ്റിലിനെ കെട്ടിക്കിടന്ന് നെഞ്ചരിച്ചില് ഗ്യാസ് തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളവര്. ഈ വിഭാഗക്കാരിൽ നമ്മളെ പ്രൊഡക്ട്സ് ആർക്കൊക്കെയാണ് നൽകേണ്ടത്? ആർക്കൊക്കെയാണ്? എ വിഭാഗക്കാർക്കും ബി വിഭാഗക്കാർക്കുമാണ് നമ്മളുടെ പ്രൊഡക്ട്സ് നൽകേണ്ടത്. ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്നവർക്കും ചെറിയ രീതിയിലുള്ള രോഗപ്രശ്നങ്ങൾ വന്നിരിക്കുന്നവർക്കും ഈ സി വിഭാഗക്കാർക്ക് രോഗം മൂർച്ചയേറി വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണം എന്നുള്ളവരെ നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, മോഡേൺ ഒരുപാട് തരത്തിലുള്ള ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വിട്ടുകൊടുക്കുക, ഇത്രയധികം 5.5-6 വർഷത്തെ പഠനത്തിന് ശേഷം വരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യും. അവിടെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഒരു പ്രൊഡക്ട്സും പരീക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം നമ്മൾക്കില്ല. ഇത്രയധികം വിപുലീകരതമായിട്ടുള്ള ഇത്രയധികം വിശാലമായിട്ടുള്ള ഈ രണ്ട് ഗ്രൂപ്പുള്ളപ്പം നമ്മൾ എന്തിനാണ് രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ നമ്മളുടെ പ്രൊഡക്ട്സ് ഈ രണ്ട് വിഭാഗക്കാർക്ക് മാത്രം കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മളുടെ പ്രൊഡക്ട്സ് ഒരുപാട് എന്താണ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ലഭ്യമാണ്. പക്ഷെ അവിടെയൊക്കെ പോയിട്ട് ഇത് വാങ്ങിക്കാൻ പറ്റുമോ? ഇതിന്റെ ഷ്യൂരിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഗ്യാരണ്ടി നമ്മളുടെ കമ്പനി പറയുന്നില്ല. പലതരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഗ്യാരണ്ടി നമ്മൾ പറയുന്നില്ല. നമ്മളുടെ പ്രൊഡക്ട്സ് എവിടെ നിന്നുമാണ് വാങ്ങിക്കേണ്ടത്? നമ്മളുടെ പ്രൊഡക്ട്സ് ഇന്ത്യ ഷോപ്പിയുടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ഇത് പരിചയപ്പെടുത്തി തന്നെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് Immuno-3+ 60 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങുന്ന Immuno-3+നെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ട്രെയിനിങ് സെക്ഷനിൽ, മൂന്നാമത്തെ ട്രെയിനിങ് സെക്ഷനിൽ സ്പൈറുലിന ഗോൾഡുമായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾക്ക് കൂടുതൽ രീതിയിൽ അല്ലെ വിശദമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് എല്ലാവർക്കും പരിചയപ്പെടാം. അപ്പൊ വീണ്ടും അടുത്ത ട്രെയിനിങ് സെക്ഷനിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.